െ പേടിയാണെന്ന് ആവർത്തിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഏതറ്റം വരെയും ദ്രോഹിക്കാൻ മടിയില്ലാത്തവനാണെന്നും ചുള്ളിക്കാട് പറഞ്ഞു കോഴിക്കോട് നടന്ന മാതൃഭൂമി സാഹിത്യോത്സവത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് സ്ത്രീകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമ്മയെ പറ്റി എല്ലാം വാഴ്ത്തുന്ന കാലത്താണ് തള്ളക്കിട്ടൊരു തല്ലുവരുമ്പോൾ പിള്ളയെടുത്ത് തടുക്കേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ ആ വലിയ ബലൂൺ ഒരു സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ കുത്തി പൊട്ടിച്ചത് അത്രേ ഉള്ളൂ മാതൃസ്നേഹം ഒരു വലിയ എഴുത്തുകാരന് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല സഹോദര സ്നേഹത്തെ പറ്റി കൂടപ്പിറപ്പുകളെ പറ്റിയെല്ലാം കവികൾ ധർമ്മചാരികൾ ഒക്കെ പുകഴ്ത്തുന്ന സമയത്താണ് വാത്മീകി രാവണനെയും വിഭീഷണനെയും സൃഷ്ടിക്കുന്നത് വ്യാസൻ നളനെയും പുഷ്കരനെയും സൃഷ്ടിക്കുന്നത് ബൈബിളിൽ കയനെയും ഹാബേലിനെയും സൃഷ്ടിക്കുന്നത് പരസ്പര ഗാതകന്മാരായ സഹോദരങ്ങളെ സൃഷ്ടിക്കുന്നത് കാരണം സത്യം അതാണ് ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അതറിയാം സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള പല തരത്തിലുള്ള തിക്താനുഭവങ്ങൾ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തിക്താനുഭവങ്ങൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീകൾ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ശരിയാണ് എന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് എൻ്റെ അമ്മ അമ്മൂമ്മ ചെറിയമ്മ തുടങ്ങി വീട്ടിലെ സ്ത്രീകളാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ദ്രോഹിച്ച് പീഡിപ്പിച്ചിട്ടുള്ളത് അവരാണ് ആ അനുഭവമാണ് ഞാൻ എഴുതിയത് ആ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ എൻ്റെ അനുഭവം അതാണ് എനിക്കതുകൊണ്ട് സ്ത്രീകളെ പേടിയാണ് കാരണം അവർ ഏതറ്റം വരെയും ദ്രോഹിക്കുമെന്നത് എൻ്റെ കുട്ടിക്കാലത്തുള്ള അനുഭവമാണ് അടിച്ചു കരയിച്ചിട്ട് കരയുന്നതിന് അടിക്കും അമ്മ അത്ര വലിയ ദുഷ്ടതകൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് എന്റെ അനുഭവം മാറാത്തിടത്തോളം കാലം എന്റെ ഉള്ളിൽ ആ അഭിപ്രായം ഉണ്ടായിരിക്കും ഏത് സ്ത്രീയെ കാണുമ്പോഴും എനിക്ക് എന്റെ അമ്മയെയും എല്ലാം ഓർമ്മ വരും അവരുടെ ആ കണ്ണുകളിലെ നിധനതൃഷ്ണ എനിക്ക് ഓർമ്മ വരും നിധനതൃഷ്ണ എന്നത് സൗമ്യമാക്കി പറഞ്ഞാൽ കൊല്ലാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം അതിന്റെ അനുഭവമാണ് അത് പറയും കാരണം എനിക്ക് അമ്മയെയും സ്ത്രീകളെയും ഒന്നും അങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമില്ല